ഫെയ്ഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ഫുട്ബോൾ സ്വറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീമിയർ ലീഗിൽ അടുത്ത സീസണിലും VAR ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഭവം. ഇത് എന്തുകൊണ്ടാണ് ഒരു ടോപ്പിക് ആയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൂൾസ് എന്ന് പറയുന്ന പ്രീമിയർ ലീഗ് ക്ലബ്ബ് ഒരു പെറ്റീഷൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പ്രീമിയർ ലീഗിൽ നിന്നും VAR എടുത്ത് കളയാനായിട്ട്. അപ്പോൾ ആ പെറ്റീഷൻ FA മുമ്പിലുണ്ടായിരുന്നു. പ്രീമിയർ ലീഗ് ക്ലബ്ബുകളാണ് ഡിസൈഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ വോട്ട് ചെയ്യും. 19-1 എന്നുള്ള വോട്ടിംഗ് നിലയിൽ പ്രീമിയർ ലീഗിൽ VAR വേണം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ക്ലബ്ബുകൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ആകെ വൂൾസ് മാത്രമാണ് എതിർത്തുന്നുള്ളൂ, ബാക്കി എല്ലാ ക്ലബ്ബുകളും വേണമെന്നുള്ള തീരുമാനത്തിലെത്തുന്നു. ഇത് ഈ ഒരു എടുത്തു കളയണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ 3-2 വോട്ടുകൾ കിട്ടണമായിരുന്നു, അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ വൂൾസ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പെറ്റീഷൻ മുമ്പോട്ട് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും മടുത്തിട്ടാണ്. VAR ഇടപെടലുകൾ കണ്ടിട്ട് VAR കൊണ്ട് കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ല എന്നതാണ് വൂൾസ് മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഗെയിമിനെ കൊല്ലുന്ന തരത്തിലുള്ള സംഭവമാണെന്ന് മാത്രമല്ല, ഡിസിഷനിൽ പോലും പല പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളതും, വൂൾസിനെതിരായിട്ടുള്ള പല ഡിസിഷൻസും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ അവർ പ്രീമിയർ ലീഗിൽ VAR ഇടപെട്ട് നടത്തിയിട്ടുള്ള പ്രശ്നങ്ങളെയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് തീരുമാനം വന്നിരിക്കുന്നത് വെച്ചാൽ, VAR തുടരും, പക്ഷേ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. 6 കാര്യപരിപാടികൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റേഡിയത്തിൽ കളി കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം VAR ചെക്ക് നടക്കുന്ന സാഹചര്യം എന്താണ് നടക്കുന്നതെന്നതിൻ്റെ ഒരു ധാരണയും ഇപ്പോൾ കിട്ടാറില്ല. അപ്പോൾ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു സാഹചര്യത്തിൽ നടത്തണം, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ എന്താണ്, സെമി ഓട്ടോമേറ്റഡ് സിസ്റ്റം പോലെയുള്ള ഓഫ് സൈഡ് സിസ്റ്റം പോലെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറേ മിസ്റ്റേക്കുകൾ കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡ് സംസാരിക്കാം, ഇവർ കൊണ്ടുവന്നിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചിട്ട്. എന്തായാലും എന്താണ്, പിന്നെ VAR തുടരുകയാണ്. ഈ ഒരു അവസരത്തിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലുള്ള ഒരു ചോദ്യം, ശരിക്കുള്ള പ്രശ്നം ടെക്നോളജി ആണോ എന്നുള്ളതാണ്. ടെക്നോളജി അല്ല പ്രശ്നം, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ടെക്നോളജി ഉപയോഗിക്കുന്ന മനുഷ്യന്മാരാണ് പ്രശ്നം. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ റെഫറിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ VAR കൂടി എടുത്ത് കളഞ്ഞാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ, അത് ഈ ക്ലൗണുകളുടെ കയ്യിലേക്ക് പൂർണ്ണാധികാരം കൊണ്ട് കൊടുക്കുന്ന തരത്തിലൊരു സംഭവമായിരിക്കും. പിന്നെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ തന്നെ ഏകദേശം അതേപോലെ തന്നെയാണ്, അവർ പറയുന്ന പോലെയാണ് കാര്യങ്ങളത്. അവർ VAR ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന രീതി കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ തന്നെ പല റിവ്യൂ ചെയ്യുന്ന സാഹചര്യത്തിലും പറഞ്ഞിട്ടുള്ളതാണ്, എന്താണിത്, അത്രയും മോശം രീതിയിലാണ് അവർ VAR ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. VAR കൊണ്ടുവന്നിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ മിസ്റ്റേക്കുകൾ കുറക്കാനാണ്. പക്ഷേ VAR വന്നിട്ട് മിസ്റ്റേക്കുകൾ കൂട്ടുന്നു എന്ന് മാത്രമല്ല, പല തരത്തിലുള്ള പിന്നെ ചർച്ചകൾ ഉണ്ടാകുന്നു, ഡിബേറ്റുകൾ ഉണ്ടാകുന്നു. കാരണം ഇവന്മാർ തോന്നിയാസാണ് വീക്ക് ഇൻ വീക്ക് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെക്നോളജി അല്ലേ അവിടെ പ്രശ്നം, ടെക്നോളജി ഉപയോഗിക്കുന്ന റെഫറിമാരാണ്. അപ്പോൾ അതിന് എന്ത് നടപടി എടുക്കുന്നുള്ളതാണ്. റെഫറിമാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ എടുക്കണം. അവർ ഈ നിരന്തരം ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ വരുത്തുന്നു. ഇതെന്താ സംഭവിച്ചാൽ, അവരെന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുന്നു, അടുത്ത ഹൈ പ്രൊഫൈൽ ഗെയിമിൽ അവന്മാർ തന്നെ ഇരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് പരിപാടി അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ടെക്നോളജി അല്ല ഇവിടുത്തെ പ്രശ്നം എന്നുള്ളതാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്. ടെക്നോളജി വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അറിയാത്തവന്മാരാണ് പ്രശ്നം. അപ്പോൾ ഇനി എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റുകൾ അടുത്ത സീസണിൽ ഉണ്ടാകുന്നത് കാത്തിരുന്നാണ്. വലിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട പ്രീമിയർ ലീഗ് ആയതുകൊണ്ട്, പക്ഷേ കാത്തിരുന്നാണ്, നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഇനി മറ്റൊരു വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഹൂലിൻ അൽവാരസും ബെഞ്ചമിൻ സെഷ്കോയും ഡൊമിനിക് സോളങ്കിയും കാൽവർട്ട് ലൂയിനൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പല ബിഗ് ക്ലബ്ബുകളും സ്ട്രൈക്കറിൻ്റെ പുറകിലാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ചെൽസി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആസ്നൽ, ഇവൻ അത്ലറ്റിക്കോ മാഡ്രിഡ് ഒക്കെ സ്ട്രൈക്കറിന് വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെൽസിയിൽ ഓൾറെഡി നിക്കോസ് ജാക്സൺ ഉണ്ട്, പക്ഷേ അവർക്ക് മറ്റൊരു സ്ട്രൈക്കറിനെ കൂടി ആഡ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നമുക്കറിയുന്നതാണ്. ബ്രോയ അവിടുന്ന് പോകാൻ നിൽക്കുകയാണ്, അത് വേറെ കാര്യം. ആ സംബന്ധിച്ചിടത്തോളം കായ് ഹാവേർട്സിനെയാണ് അവർ ഒരു ടാർഗറ്റ് മാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. പകരം അവർക്ക് മറ്റൊരു സ്ട്രൈക്കറെ കൂടി ആവശ്യമുണ്ട് എന്നുള്ള സ്റ്റാൻഡിലാണ് അവരിക്കുന്നത്. ഗബ്രിയൽ ജെസൂസ് അവിടെ ഉണ്ടെങ്കിലും ഗബ്രിയൽ ജെസൂസിൻ്റെ ഫ്യൂച്ചർ വന്നിട്ട് വേറെയും പല കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. മാത്രമല്ല ജെസൂസിനെ കാര്യമായിട്ട് പാർട്ടിയെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കറിയുന്നതാണ്. അപ്പോൾ അവിടെയും ഒരു നാച്ചുറൽ നയനിൻ്റെ ആവശ്യമുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഹോയ്ലുണ്ട്, ആന്റണി മാർഷാൽ പോയിട്ടുള്ള സാഹചര്യത്തിൽ മറ്റൊരു സ്ട്രൈക്കർ കൂടി ആഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലുണ്ട് എന്നുള്ളത് നമുക്കറിയുന്നതാണ്. അത്ലറ്റിക്കോമായിട്ടുള്ള ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഹൂലിൻ അൽവാരസ് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടാർഗറ്റാണ്. ഹൂലിൻ അൽവാരസ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ 24-കാരനായിട്ടുള്ള അർജൻറ്റീനിയൻ സ്ട്രൈക്കറാണ്. അപ്പോൾ ഹൂലിൻ അൽവാരസ് ഒരു വേൾഡ് കപ്പ് വിന്നറാണെന്നുള്ള കാര്യം നമുക്കറിയുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ചർച്ചയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ അടുത്ത സോഴ്സുകളിൽ നിന്നും ഈ റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾക്കൊക്കെ കിട്ടുന്ന ഒരു
മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഹൂലൻ അൽവാരസ് അദ്ദേഹത്തിന് മാഞ്ചസ്റ്റർ സിറ്റിയിൽ കിട്ടുന്ന മിനിറ്റ്സുകളിൽ ഹാപ്പിയല്ല, അദ്ദേഹത്തിന് കൂടുതൽ മിനിറ്റ്സുകൾ കിട്ടാൻ താല്പര്യമുണ്ട്, അത്തരത്തിൽ കൂടുതൽ കളിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള മിനിറ്റ്സ് കഴിഞ്ഞ സീസണിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ആദ്യം നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ സീസണിൽ 54 മത്സരങ്ങൾ ഓൾ കോമ്പറ്റീഷൻസിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്. അതിൽ 19 ഗോളുകളും 13 അസിസ്റ്റുകളും അദ്ദേഹം കമ്പൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് 32 ഗോൾ കോൺട്രിബ്യൂഷൻസ് 54 മത്സരങ്ങളെന്ന്. അത് നല്ല രീതിയിലുള്ള റിട്ടേൺസ് ആണ്. പ്രത്യേകിച്ച് പല മത്സരങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പിയറൻസുകളാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ളത് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ പിന്നെന്താണ്, 3479 മിനിറ്റ്സ് അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിലുള്ള നമ്പേഴ്സാണ്. അപ്പോൾ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ 64 മിനിറ്റ്സ് പെർ ഗെയിം അദ്ദേഹം കഴിഞ്ഞ സീസണിൽ കളിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് ഗുഡ്. പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ സിറ്റി പോലെയുള്ള ഒരു ടോപ്പ് ക്ലബ്ബിൽ, കോമ്പറ്റീഷൻസ് ഉള്ള ഒരു ക്ലബ്ബിൽ ഇത്തരത്തിൽ മിനിറ്റ്സുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം അതല്ല, ടോട്ടൽ മിനിറ്റ്സ് അല്ല, പകരം ഈ മിനിറ്റ്സുകൾ അദ്ദേഹത്തിന് എവിടെയാണ് മാൻ സിറ്റി സൈഡിൽ കിട്ടിയത് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം അവിടെ ഹാലൻഡാണ് നമ്പർ വൺ പ്രിഫേർഡ് സ്ട്രൈക്കർ പെപ് ഗോർഡിയോളയുടെ. ഹാലൻഡിന് കഴിഞ്ഞ സീസണിൽ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചുറി പറ്റുന്ന സാഹചര്യത്തിലാണ് അൽവാരസ് കൂടുതൽ മത്സരങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാത്ത പക്ഷം കെവിൻ ഡെബ്രോയ്നക്ക് സീസണിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഇഞ്ചുറി പറ്റിയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിഫേർഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സെൻറ്റർ ഫോർവേഡ് പൊസിഷനാണ്, ആ ഒരു സ്ട്രൈക്കർ പൊസിഷനാണ്. അതിൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ അദ്ദേഹം പിന്നെ താല്പര്യപ്പെടുന്ന തരത്തിലുള്ള മിനിറ്റ്സുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്, ഈ മിനിറ്റ്സുകൾ കിട്ടുന്നില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ടോട്ടൽ മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 64 മിനിറ്റ്സ് പെർ ഗെയിം ആവറേജ് എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിലുള്ള നമ്പേഴ്സാണ്. പക്ഷെ അതല്ല, അദ്ദേഹം സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിച്ചിട്ടുണ്ട്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിച്ചിട്ടുണ്ട്, വിങ്ങിൽ കളിച്ചിട്ടുണ്ട്, അദ്ദേഹം ഇങ്ങനെ പല പൊസിഷനിലും കളിക്കുകയാണ്. അപ്പോൾ അത് ഈവൻ അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും ബാധിക്കുന്ന തരത്തിലുള്ള സംഭവമാണ്. കാരണം ആളൊരു നാച്ചുറൽ സ്ട്രൈക്കറാണെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ആ തൻ്റെ പ്രിഫേർഡ് പൊസിഷനിൽ വേണ്ട രീതിയിലുള്ള മിനിറ്റ്സ് അദ്ദേഹം കഴിഞ്ഞ ദിവസം കിട്ടിയില്ല എന്നൊരു യാഥാർത്ഥ്യമുള്ള സംഭവമാണ്. സ്റ്റിൽ അദ്ദേഹം ഈ നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിൽ പല പൊസിഷനിലും കളിച്ചിട്ടും 11 പ്രീമിയർ ലീഗ് ഗോളുകൾ അദ്ദേഹം അടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു സീസൺ നല്ലൊരു സീസണൊന്നും ആയിരുന്നില്ല, ഒരു ഡീസൻറ്റ് സീസൺ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അദ്ദേഹത്തിന് ഇതിലും കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്താണ്, ഇപ്പോൾ 24 വയസ്സായി, ഇനി ഹാലൻഡിന് ഒരു സെക്കൻഡ് ഫീൽഡിലായിട്ട് അവിടെ തുടരാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അതൊക്കെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് ഇരിക്കേണ്ട തരത്തിലൊരു ഒരു ക്വാളിറ്റി അല്ല അൽവാരസിനുള്ളത്. മറ്റ് ക്ലബ്ബുകളിൽ പോയിട്ട് ലൈൻ ലീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല രീതിയിലും അദ്ദേഹത്തെ പലരും ഓവർ റേറ്റഡ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സിറ്റിയിൽ അദ്ദേഹം പല പൊസിഷനിലാണ് കളിക്കുന്നത്. അങ്ങനെ പല പൊസിഷനിൽ കളിക്കുമ്പോൾ നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. പിന്നെ ആളുടെ ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ ലിങ്കപ്പ് പ്ലെയർ നല്ല രീതിയിൽ അതിന് പിന്നെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി വെച്ചാണ്, നല്ലൊരു ഫിനിഷറാണ് അദ്ദേഹം എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പേസും ഉണ്ട്. പിന്നെ എന്താണ്, ആൾക്കാരും ആ ഒരു ടിപ്പിക്കൽ അർജൻറ്റീനിയൻ സാധനവും കാര്യങ്ങളും, ആ ഒരു സൗത്ത് അമേരിക്കൻ സാധനവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ ഒരു ഗ്രിൻറ്റ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകിൽ പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുണ്ട്, അത്ലറ്റിക്കോ മാഡ്രിഡ് ഉണ്ട്, PSG ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗാസ്റ്റൻ എഡുൽ എന്ന് പറയുന്ന വളരെ റിലയബിൾ ആയിട്ടുള്ള അർജൻറ്റീനിയൻ ജേർണലിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വരും ദിവസങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിഡ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുമ്പിലേക്ക് പ്രീമിയർ ലീഗ് ക്ലബ്ബിൽ നിന്ന് വരാൻ സാധ്യതയുള്ളതാണ്. അത് ആരിൽ നിന്നാണെന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞ പോലെ ചെൽസിക്കും യുണൈറ്റഡിനും ആസനും ഒക്കെ സ്ട്രൈക്കറെ കൊണ്ടുവരാൻ താല്പര്യമുണ്ട് എന്നുള്ളത് നമുക്കറിയുന്നൊരു സംഭവമാണ്. ഇനി ഫാബ്രിസ് റൊമാനോ പറയുന്നത്, മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്ലെയറിനെ ലോണിൽ പറഞ്ഞേക്കാൻ ഒരു താല്പര്യമില്ല. അവരുടെ പ്രധാന എയിം അൽവാരസിനോട് പിടിച്ചു നിർത്തുക എന്നുള്ളത് തന്നെയാണ്. 2028 വരെ എങ്ങനെ അതിന് കോൺട്രാക്ട് ഉണ്ട്, കഴിഞ്ഞ വർഷം എങ്ങനെയാണ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. നല്ല ഒരു ഡീലായിരുന്നു റിവർ പ്ലേറ്റിൽ നിന്ന് ചെങ്ങനെ കൊണ്ടുവന്നത്. അത് മാൻസിയുടെ സ്കൗട്ടിംഗ് നെറ്റ്വർക്കിനാണ് അതിന് ക്രെഡിറ്റ് കൊടുക്കുന്നത്. 40 മില്യൺ പൗണ്ട് എങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, എന്നിട്ടോ സക്സസ്ഫുൾ ആയി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം ഇനി വിറ്റാലും അവർക്ക് എന്തായാലും മാസീവ് പ്രോഫിറ്റ് കിട്ടുമെന്നുള്ളതിലും സംശയമൊന്നും വേണ്ട. പക്ഷേ ലോണിൽ വിടാൻ താല്പര്യമില്ല. ഇനി അഥവാ അദ്ദേഹം പോകണം എന്നുള്ള ഒരു നിർബന്ധം കാണിച്ചു കഴിഞ്ഞാൽ, പെപ്പിനെ സംബന്ധിച്ചോളം നമുക്കറിയാം പ്ലേയേഴ്സ് ഹാപ്പി അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞേക്കുന്ന തരത്തിലൊരു ചങ്ങായാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ വിൽക്കാൻ താല്പര്യം കാണിച്ചാൽ നല്ലൊരു എമൗണ്ടിന് മാത്രമേ അവർ വിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊരു എമൗണ്ട് ഒന്നും അത്ലറ്റിക്കുമായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹം ലാ ലീഗിൽ പോയിട്ട് കളിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് എന്നുള്ളത് ചില സ്പാനിഷ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ആർക്ക് സൈൻ ചെയ്യാൻ പറ്റുന്നതാണ്, ആർക്ക് ഇത്രയും തുക കൊടുക്കാൻ പറ്റുന്നതാണ് ചോദ്യം. പിന്നെ PSGയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ,
പി എസ് ജി താല്പര്യം കാണിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫൈനാൻസസ് ഉണ്ട്. ഇപ്പോൾ കിലിയാൻ മ്പാപ്പെ കൂടി പോയിട്ടുള്ള കാര്യത്തിൽ അവരുടെ വേജ് ബക്കറ്റിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സൈൻ ചെയ്യാൻ പറ്റും. അതിലൊന്നും ഒരു പ്രശ്നമില്ലാത്ത ഒരു ക്ലബ്ബാണ് പി എസ് ജി. പക്ഷേ പി എസ് ജിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗൊൺസാലോ റാമോസ് ഓൾറെഡി ഉണ്ട്, കൊലോ മുവാനി ഉണ്ട്. കൊലോ മുവാനി ലെഫ്റ്റിലൊക്കെ കളിക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ്. അങ്ങോട്ടേക്ക് ഹുലിയൻ അൽവാരസിന് പോകണോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ പ്രീമിയർ ലീഗിൽ തന്നെ തുടരാനുള്ള ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ സർപ്രൈസ് ആകേണ്ടെന്നുള്ള കാര്യമാണ്. പക്ഷേ പി എസ് ജി കാര്യമായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി പ്രീമിയർ ലീഗ് ക്ലബ്ബുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ചെൽസിയിൽ നിക്കോളസ് ജാക്സൺ ഓൾറെഡി ഉണ്ട്. നിക്കോളസ് ജാക്സനും ഹുലിയൻ അൽവാരസും സിമിലാരിറ്റി അവരുടെ ലിങ്കപ്പ് പ്ലേയിലും കാര്യത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. നിക്കോളസ് ജാക്സൺ മാസീവ്ലി ഇമ്പ്രൂവ് ആകാൻ പൊട്ടൻഷ്യൽ തരത്തിലുള്ള ഒരു പ്ലെയറാണെന്നുള്ള നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. നിലവിൽ അദ്ദേഹത്തിൻ്റെ ഫിനിഷിങ്ങിലാണ് ഏറ്റവും പ്രധാന പോരായ്മ ഉള്ളത്. അതിന് ലിങ്കപ്പ്ലേയും കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ്. പക്ഷേ ഒരു സ്ട്രൈക്കർ സംബന്ധിച്ചിടത്തോളം ഫിനിഷിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സംഭവം അല്ല. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഏരിയൽ എബിലിറ്റിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹെഡിങ്ങും പരിപാടിയിലൊക്കെ വീക്ക്നെസ്സും കാര്യങ്ങളുണ്ട്. പക്ഷേ ആൾ ഇമ്പ്രൂവ് ആകാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തലയിൽ ചെൽസിയുടെ ഗോളുകൾ അടിക്കേണ്ട എല്ലാ ബേർഡും കൊണ്ടിട്ട് കഴിഞ്ഞാൽ പണി വാളുമെന്ന് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുള്ളത്. ചെൽസിക്ക് ഒരു എലീറ്റ് സ്ട്രൈക്കറിൻ്റെ അഭാവം ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ വിക്ടർ ഓസിമിലേക്ക് ചെൽസി പോകുന്നില്ല എന്നാണ് കേൾക്കുന്നത്. കാരണം വലിയ തുകയാണ് നാപ്പോളി ആവശ്യപ്പെടുന്നത്. അത് കൊടുക്കാൻ ചെൽസിക്ക് താല്പര്യമില്ല. ബെഞ്ചമിൻ സെസ്കോയുടെ പേര് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അൽവാരസ് ഇത്തരത്തിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ അൽവാരസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ചെൽസി ഗുണം ചെയ്യും. പ്രത്യേകിച്ച് എൻസോ മാരസ്ക പെപ്പിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അൽവാരസ് നന്നായിട്ട് അറിയുന്ന ആളാണ്. പെപ്പിൻ്റെ ആ ഒരു പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ ആണല്ലോ കളിക്കുന്നത്. അപ്പോൾ അതിനും അൽവാരസ് ഓൾറെഡി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ചങ്ങായാണ്. അപ്പോൾ അവിടെ യൂസ്ഫുൾ ആകും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആർസെനലിനും സൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും സൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. പക്ഷേ മാൻ സിറ്റിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വിൽക്കാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഈ ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം ബെഞ്ചമിൻ ഷെഷ്കോയിൽ താല്പര്യമുണ്ട്. ഇപ്പോൾ സൈമൺ ഫിലിപ്സ് ഒക്കെ പറയുന്നതെന്ന് വെച്ചാൽ ചെൽസിയുടെ റിലയബിൾ ആയിട്ടുള്ളൊരു ജേർണലിസ്റ്റാണ്. ഇൻസൈഡ് സോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫാബ്രിസ് റൊമാനിയും ബെഞ്ചമിൻ ഷെഷ്കോയും ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ തന്നിട്ടുണ്ട്. 6 ക്ലബ്ബുകൾ ഇൻക്ലൂഡിങ് നിലവിൽ അദ്ദേഹം കളിക്കുന്ന ലൈപ്സിഗ് ക്ലബ്ബും അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് മാത്രമല്ല പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലൈപ്സിഗ് നിലവിലെ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് ഒരു ഇംപ്രൂവ്ഡ് ഓഫർ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. കോൺട്രാക്ട് ഓഫർ അത് അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിലവിലുള്ള കോൺട്രാക്റ്റിലെ റിലീസ് ക്ലോസ് ഇവർക്ക് കൂട്ടി വെക്കാൻ പറ്റും. ഇപ്പം എന്തോ 60 or 65 million euros എങ്ങാനുമാണ് റിലീസ് ക്ലോസ് ഉള്ളത്. അത് കൂട്ടി വെക്കാൻ ലൈപ്സിഗിന് സാധിക്കും കോൺട്രാക്ട് ഓഫർ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് സാലറിയും കാര്യങ്ങളൊക്കെ അവർ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സൗദിയിൽ നിന്നുള്ള വലിയൊരു ഓഫർ അദ്ദേഹം നിരസിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഭയങ്കരമായിട്ടുള്ള സാലറി ഓഫർ ബെഞ്ചമിൻ ഷെഷ്കോ നിരസിച്ചിട്ടുണ്ട്. 21-കാരനായിട്ടുള്ള സ്ലോവേനിയൻ സ്ട്രൈക്കറാണ്. അപ്പോൾ അതേ സംബന്ധിച്ചോളം യൂറോപ്പിൽ തുടരുക, അവിടെ ഡെവലപ്മെൻറ്റ് തുടരുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ടുള്ളത്. പിന്നെ ആർസെനലിന് താല്പര്യമുണ്ട്, ചെൽസിക്ക് താല്പര്യമുണ്ട്, യുണൈറ്റഡിന് താല്പര്യമുണ്ട്. ഏത് ക്ലബ്ബ് അദ്ദേഹം ചൂസ് ചെയ്യും? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റിനെ ഓൾഡ് ട്രാഫോർഡിലൊക്കെ കണ്ടിട്ടുള്ള വാർത്തയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ആർസെനലുമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ചർച്ചയിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഏത് ക്ലബ്ബിലേക്ക് ബെഞ്ചമിൻ ഷെഷ്കോ പോകുന്നുള്ള കാര്യമാണ്. 21 മാത്രമേ പറയുള്ളൂ, ബുണ്ടസ് ലീഗ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുള്ളൂ. ചെൽസി സംബന്ധിച്ചോളം ഓൾറെഡി ഇപ്പോൾ സ്പാനിഷ് ലീഗിൽ നിന്ന് യങ് ഫുട്ബോളറായിട്ടുള്ള ജാക്സനെ കൊണ്ടുവന്നുള്ളതാണ് ചെൽസിക്ക് ഐഡിയലി. ഇപ്പോൾ ബെഞ്ചമിൻ ഷെഷ്കോയുടെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ കിടിലൻ ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്, നല്ല ഏരിയൽ എബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫിനിഷിംഗ് മികച്ചതാണ്, ജാക്സനേക്കാളൊക്കെ എത്രയോ മികച്ചതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എക്സ് ജി കൺവേർഷൻ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ മതി, ചാൻസസ് കൺവേർഷൻ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം ബെറ്റർ ഫിനിഷറാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അഗെയിൻ പ്രീമിയർ ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പ്രീമിയർ ലീഗിലുള്ള ഒരു ഇൻഎക്സ്പീരിയൻസ് ഉണ്ട്, അതെന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല. അപ്പോൾ ഹാലണ്ടൊക്കെ പ്രീമിയർ ലീഗിലേക്ക് വന്നിട്ട് വലിയ ഓളം സൃഷ്ടിച്ചതൊക്കെ നമുക്കറിയുന്നതാണ്. എന്തായാലും പിന്നെ എന്ത് സംഭവിക്കും, ആര് ബെഞ്ചമിൻ ഷെഷ്കോയെ കൊണ്ടുവരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതോടൊപ്പം റൊമലു ലുക്കാക്കുവിൻ്റെ വാർത്ത എന്താണെന്ന് വെച്ചാൽ, റൊമലു ലുക്കാക്കു അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ ഒരു എക്സിറ്റ് ക്ലോസ് ചെൽസി വെച്ചിട്ടുണ്ട്. 38 million pounds എക്സിറ്റ് ക്ലോസ് ആണുള്ളത്. ആ എക്സിറ്റ് ക്ലോസ് ആരെങ്കിലും പേ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം പോകും. മാത്രമല്ല ചെൽസിക്ക് അദ്ദേഹവുമായിട്ടൊരു ഫ്യൂച്ചർ പ്ലാനും ഇല്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. പിന്നെന്താണ്, നാപ്പോളിക്ക് ഒരു താല്പര്യമുണ്ട്, ആന്റോണിയോ കോണ്ടെയാണ് അവിടെ പുതിയ മാനേജറായിട്ടുള്ളത്. അപ്പോൾ ആന്റോണിയോ കോണ്ടെയും ലുക്കാക്കും തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. അപ്പോൾ ആ റീയൂണിയനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നാപ്പോളി അത്രയും തുക കൊടുക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ സൗദി ഒരു ജെന്വിൻ ഡെസ്റ്റിനേഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ബെൽജിയൻ മീഡിയ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഇപ്പോൾ സൗദിയെക്കുറിച്ച് നല്ല രീതിയിൽ പറയുന്നുണ്ട്. സൗദി വലിയൊരു സംഭവമാണ്, ഇനിയും വലിയ സംഭവമായി മാറാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു പ്രോജക്റ്റാണ് എന്നുള്ള രീതിയിൽ വലിയ കാര്യങ്ങളാണ് സൗദിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ യൂറോപ്യൻ ക്ലബ്ബുകൾ ഈ സൗദി പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം സൗദിയിലേക്ക് പോകാൻ താല്പര്യമില്ല, അൽ ഹിലാലിൻ്റെ ഒരു ഓഫറൊക്കെ അദ്ദേഹത്തിന് മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ സ്വരം മാറിയിട്ടുണ്ട്. അപ്പോൾ സൗദിയിൽ നിന്ന് ചെൽസിക്കാർ 38 million pounds കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്.
ആന്റോണിയോ കോണ്ടെ എന്ത് തീരുമാനിക്കുന്നുള്ളത് അതിനിടയിൽ കാണേണ്ട സംഭവമാണ്. പിന്നെ ഇനി ഡൊമിനിക് സോലങ്കിയുടെ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഡൊമിനിക് സോലങ്കിയുടെ കോൺട്രാക്റ്റിൽ, ബോൺമൗത്തിലെ കോൺട്രാക്റ്റിൽ ഒരു പിന്നെ റിലീസ് ക്ലോസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 65 മില്യൺ പൗണ്ടിൻ്റെ കഴിഞ്ഞ സീസണിൽ 26 കാരണത്തോളം 19 ഗോളുകളൊക്കെ അടിച്ചിട്ട് മികച്ച രീതിയിലുള്ള ഒരു ക്യാമ്പയിനാണ് പ്രീമിയർ ലീഗിൽ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രൊലിഫിക് ക്യാമ്പയിനാണ്. ചെൽസിയുടെ അക്കാഡമി പ്രൊഡക്റ്റാണ്. അവിടെ നിന്നാണ് പിന്നീട് അദ്ദേഹം ലിവർപൂളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ലിവർപൂളിൽ നിന്നും കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാകാൻ പറ്റാതെ ബോൺമൗത്തിലേക്ക് വന്നിട്ട്, ബോൺമൗത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് വലിയ ക്ലബ്ബുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ളത്. യൂറോപ്യൻ ക്ലബ്ബുകളും പ്രീമിയർ ലീഗ് ക്ലബ്ബുകളും അദ്ദേഹത്തിന് നോട്ടമിട്ടുണ്ട്. പക്ഷേ ഈ റിലീസ് ക്ലോസ് ചില ക്ലബ്ബുകൾക്ക് മാത്രമേ വാലിഡിറ്റി ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ചില ക്ലബ്ബുകൾക്ക് മാത്രമേ ആക്റ്റിവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏത് ക്ലബ്ബുകളാണെന്നുള്ളത് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തില്ല. സ്വഭാവമായിട്ടും ഒരു രഹസ്യ സ്വഭാവമുള്ളൊരു സംഭവമായിരിക്കും. ചിലപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ക്ലബ്ബുകൾക്ക് ആയിരിക്കാം. എന്തായാലും കാത്തിരുന്ന് കാണാം. ബോൺമൗത്ത് അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ആന്റോണി ഏരിയോളയുടെ കീഴിൽ മികച്ച രീതിയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് സോളങ്കി ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ള കാത്തിരുന്നു. അപ്പോൾ അതാണ് ഈ സ്ട്രൈക്കർ മാർക്കറ്റ്. സ്ട്രൈക്കർ മാർക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അത്ര ഒരുപാട് സ്ട്രൈക്കർമാരും ഇല്ല ക്വാളിറ്റി ഉള്ളതെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അപ്പോൾ വലിയ ക്ലബ്ബുകൾക്കൊക്കെ സ്ട്രൈക്കർ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഇൻട്രസ്റ്റിംഗ് സെനാരിയോ ആണ്. എന്ത് സംഭവങ്ങളും കാര്യം കാണാം. ഈ ഹുലിൻ അൽവാരസിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഫോക്കസ് ഇനി കംപ്ലീറ്റ്ലി കോപ്പ അമേരിക്കയിലായിരിക്കും. ഇവിടെ ഹുലിൻ അൽവാരസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിനൊരു ഒരു സിംഗിൾ സ്ട്രൈക്കറൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. ഇപ്പോൾ അർജൻറ്റീനയുടെ ലൈനിൽ ലീഡ് ചെയ്യാൻ സ്കലിനി കൂടുതലും യൂസ് ചെയ്യുന്ന പുള്ളിക്കാരനാണ്. ലൊത്തറോ മാർട്ടിനസ് അവിടെ അവൈലബിൾ ആണ്. ലൊത്തറോ മാർട്ടിനസ് ഇപ്പോൾ കഴിഞ്ഞ സീസൺ അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർ റേറ്റഡ് സീസണാണ് ഇൻറ്റർ മിലാനിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിലും ഇൻറ്റർ മിലാനെ ആ ഒരു സ്കുഡറ്റം നേടിക്കൊടുക്കുന്നത് വലിയ പങ്ക് വഹിച്ചുള്ളൊരു ചങ്ങയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ അർജൻറ്റീന സമയം നോക്കിക്കഴിഞ്ഞാൽ പല ക്ലച്ച് മൊമെൻറ്റിലും അദ്ദേഹത്തിന് ഡെലിവർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിന് ക്വാളിറ്റി ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എപ്പോഴും ഇപ്പോൾ ഈവൻ ഇൻറ്റർ മിലാനിൽ നമ്മൾ കൂടുതൽ കാണുന്നത് അദ്ദേഹം മറ്റൊരു സ്ട്രൈക്കറിൻ്റെ കൂടെ കളിക്കും വേണം, ഒരു ടാർഗറ്റ് മാൻ്റെ കൂടെ കളിക്കും വേണം. അപ്പോൾ ലുക്കാക്കുള്ള സാഹചര്യത്തിലാണ് ലൊത്തറോ മാർട്ടിനസ് നല്ല രീതിയിൽ സ്ട്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുമ്പ് ആന്റോണിയോ കോണ്ടെ കീഴിൽ, ഇപ്പോൾ മാർക്കസ് തുറാമാണ് അവിടെ ഉള്ളത്. മാർക്കസ് തുറാമിൻ്റെ കീഴിൽ ഇപ്പോൾ ഇൻസാഗിയുടെ ഫുട്ബോളിൽ അദ്ദേഹം മികച്ച രീതിയിൽ ഒരു സ്ട്രൈക്കറിൻ്റെ കൂടെ കളിക്കുന്ന നമ്മൾ കിടന്നത്. അങ്ങനെയല്ല അൽവാരസ് എന്ന് പറയുന്നത്. അൽവാരസിന് ഒറ്റയ്ക്ക് ലൈൻ ലീഡ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളറാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ അർജൻറ്റീനയുടെ ലൈനിൽ ലീഡ് ചെയ്യുന്ന അൽവാരസിനെ സംബന്ധിച്ചോളം ഒരു സെക്കൻഡ് ഫീൽഡ് സ്ട്രൈക്കറായിട്ട് തുടരാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. 24-ാമത്തെ വയസ്സിൽ ആയിട്ടുള്ളൊരു സാധ്യതയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കാത്തിരിക്കുന്നത്. എന്ത് സംഭവിക്കും, എവിടേക്ക് അദ്ദേഹം പോകും, മാൻസിറ്റിയിൽ തന്നെ തുടരുമോ, കാത്തിരിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. ഗുഡ് ബൈ.